വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ എക്സസൈസ് 6 to 10. അതായത് 6 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ sin 765 degrees. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷം 10th standard നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സ്പെസിഫൈഡ് ആംഗിൾസ് നമ്മൾ എവിടെ മുതൽ എവിടം വരെയായിരുന്നു പഠിച്ചിരുന്നത്? 0° to 90° വരെ ഉള്ളത് മാത്രമാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. അതിനപ്പുറം നമുക്ക് അറിയത്തില്ല. ഇത് ഇവിടെ നോക്കിയപ്പോഴും എന്തോ കിടക്കുന്നത് എൻ്റെ മക്കൾസ് 765 അല്ലേ, വലിയൊരു ഇതാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെ അറിയാവുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്പെസിഫൈഡ് ആംഗിൾസ് ആയ 0, 30, 45, 60, 90 ഇതിൻ്റെ മാത്രമാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 11th standard വന്നപ്പോൾ അല്ലേ 765 എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. നമ്മൾ മക്കൾസ് ഇത് എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞുതരാം കേട്ടോ. അതായത് എൻ്റെ മക്കൾസ് നോക്കിക്കാം, നമുക്കറിയാം ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആംഗിൾസ് എങ്ങനെ വരും? 0 ഇതാകുമ്പോൾ 90 degrees, ഇതാകുമ്പോൾ എന്ത് വരും? 180 degrees അല്ലേ, 180. ആൻഡ് ഇതാകുമ്പോൾ എന്ത് വരും? 270 അല്ലേ. പിന്നെ വീണ്ടും ഇവിടെ വരുമ്പോൾ എന്താകും? 360 അല്ലേ. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് പൂർത്തീകരിക്കുന്നത്? 360 degrees അല്ലേ. അതെങ്ങനെയാണെന്ന് എൻ്റെ മക്കൾസിന് മനസ്സിലായില്ല അല്ലേ, അത് പറഞ്ഞുതരാവേ. അതായത് ഇപ്പം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആകും? 90. ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാകും? 180. ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാകും? 260. ഇവിടെ വരുമ്പോൾ എന്താകും? 360 degrees. അതായത് 0 നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വന്ന് എൻഡ് ആകുമ്പം എത്രയാണ് വരുന്നത്? 360 degrees. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണ് കിട്ടിയത്? 360 degrees ആണ് വന്നത്. ആ 360 degrees എന്തിന് ഈക്വൽ ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. 0 degrees ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണോ എൻ്റെ മക്കൾസെ? അതായത് നമ്മൾ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മളിതേ ഇവിടെ വന്നപ്പം എത്ര ഡിഗ്രിയാണ് വന്നത്? 360 degrees. അതിതേ 0 അവിടെയല്ലേ വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 360 degrees എന്ന് പറയുന്നത് 0 degrees ഈക്വൽ ആണ്. ഇനി സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പം നമ്മൾ 360 നിന്നും ദേ ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് വീണ്ടും ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 720 degrees വരും. ഈ 720 degrees എന്തിന് ഈക്വൽ തന്നെയാണ്? 0 degrees ഈക്വൽ തന്നെയാണ്. അതായത് 360 degrees മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്? 0. അതായത് ഇപ്പോൾ 360 × 1 = 360, ഇതെന്തിന് ഈക്വലാണ്? 0. 360 × 2 അതെന്താണ്? 720, അതും എന്തിന് ഈക്വലാണ്? 0. 360 × 3 മിസ് നറിനോട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 6 × 3 = 18 + 1 = 10. ഓക്കെ, 1080, ഇതും എന്തിന് ഈക്വലാണ്? 0 ഈക്വലാണ്. അതായത് 360 ടേബിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൻസർ എല്ലാം എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണേ എൻ്റെ മക്കൾസിന്? ഓക്കെ ആണേ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 0 ഈക്വൽ ആണ് നമ്മുടെ 360 degrees എന്നുള്ളത്. പിന്നെ 360 മൾട്ടിപ്പിൾസ് എല്ലാം 0 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതും നമുക്ക് പിടികിട്ടി. ഓക്കെ ആണേ. അപ്പം ഇനി നമ്മളിവിടെ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 765 ആണ് ഉള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 360 മൾട്ടിപ്പിൾസിലെ ടേബിൾസിലെ 765 അടുത്തായിട്ടുള്ള നമ്പർ നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ ആണേ, പറഞ്ഞുതരാം. അതായത് ഇപ്പം ദേ നോക്കി, നിങ്ങൾ 360 × 2 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 720. അടുത്ത് 360 × 3 ചെയ്തപ്പോൾ 1080, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 765 അടുത്തായിട്ടുള്ളത് ഏത് നമ്പറാണ്? 720. അപ്പോൾ അത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി എത്രയും കൂടി ബാലൻസ് ഉണ്ട് 765 ആവാൻ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 765 നിന്നും 720 മൈനസ് ചെയ്യണം.
അപ്പോൾ 540. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 45. അതാണ് നമ്മൾ ഇനി ഇവിടെ എഴുതാൻ പോണത്. അതായത് നമ്മൾ 765 നമ്മൾ എങ്ങനെ എഴുതണം? സൈൻ ഇൻറ്റു 2 × 360 ചെയ്തപ്പോൾ നമുക്ക് 720 കിട്ടി. അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 765 ആയത്? 45 അല്ലേ. 2 × 360 എന്ന് പറയുന്നത് 720 ആണ്. അതിൻ്റെ കൂടെ 45 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 765. അതാണ് നമ്മളിവിടെ അടുത്ത് എഴുതിയത്. ദെൻ സയൻ 2 × 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 720 + 45. ദെൻ സയൻ, മിസ് പറഞ്ഞു 360 മൾട്ടിപ്പിൾസ് എല്ലാം എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ഈക്വൽ ആയിരിക്കും. അപ്പോൾ 720 മാറ്റിയിട്ട് നമ്മളവിടെ 0 എഴുതുന്നു. + 45. ദെൻ സൈൻ 0 + 45 എത്രയാണ് കിട്ടുന്നത്? 45. അപ്പോൾ നമുക്കവിടെ സൈൻ 45 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ സൈൻ 45 വാല്യൂ ഒക്കെ? സൈൻ 45 വാല്യൂ എന്താണ് എൻ്റെ മക്കൾസ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നത്? മിസ് ട്രിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാവേ. 0, 30, 45, 60, 90 ഇതാണ് നമ്മുടെ സ്പെസിഫൈഡ് ആംഗിൾസ്. അപ്പോൾ മിസ് പറഞ്ഞു തന്നിരുന്നു, ഫസ്റ്റ് 0, ലാസ്റ്റ് വരുമ്പോൾ 1, അടുത്തത് 0 കഴിഞ്ഞിട്ട് 1, 1 കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? 2. ഇനി നമ്മൾ അടുത്തതിന് എന്താ ചെയ്യുക? ഇതുപോലെ ഈ 1/2 അതുപോലെ എഴുതിയിട്ട് ദേ ഇവിടെ എന്ത് ചെയ്യും? ഒരു റൂട്ട് അങ്ങോട്ട് കൊടുക്കും. അടുത്തത് എന്താണ്? 2 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ എന്താണ്? 3/2. ഇവിടെ എല്ലാം 2 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മൾ ഇവിടെയും 2 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ റൂട്ട് ആർക്ക് കൊടുക്കുന്നു? ഇവിടെ. കണ്ടോ, ഇങ്ങനെയാണ് മിസ് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ട്രിക്ക് പഠിപ്പിച്ചു തന്നത്. കോസ് എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചെഴുതും. 1√3/2 ദെൻ 1/√2 1/2 0. കണ്ടോ, ഇതിൻ്റെ റിവേഴ്സ് ആണ് കോസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് മിസ് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ട്രിക്ക് പഠിപ്പിച്ചു തന്നത്. മിസ്സിൻ്റെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾസിന് അത് കറക്റ്റായിട്ട് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സൈൻ 45 വാല്യൂ അപ്പോൾ എന്താണ്? 1/√2. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ 45 വാല്യൂ 1/√2 ആണ്. ഇപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു വലിയ ആംഗിൾ തരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി ഇതിനകത്ത് എൻ്റെ മക്കൾസ് ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 45 അല്ലേ കിട്ടിയത്. അന്നേരം ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് ഒരിക്കലും 90 എബോ ആവാൻ പാടില്ല കേട്ടോ. കാരണം 90 എബോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ 90 വരെയുള്ള സ്പെസിഫൈഡ് ആംഗിൾസിൻ്റെ വാല്യൂ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അതും കൂടി ശ്രദ്ധിച്ചോണം. പിന്നെ ഇത് പൈയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 0 to 90, 90 to 180 ഇത് നമുക്ക് പൈ എന്നെടുക്കാം. 360 വരുമ്പോൾ അത് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കേണ്ടുള്ളത്? 2π. ഓക്കെ, അതൊക്കെ ഇനി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി 7th 1 കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ പയ്യടതൊക്കെ ഇനി ഉള്ളതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആകും. അന്നേരം ഞാനിത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. ഇപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായല്ലോ. അതായത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ആണ്, രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ 720 ആണ്. അത് എപ്പോഴും 360 ആ ഒരു മൾട്ടിപ്പിൾസിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ 0 ഈക്വൽ ആയിരിക്കും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൻസർ കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്, ഇത് എന്താണ്? 270 ആണ്. അടുത്തത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ആയിരിക്കും അല്ലേ. ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം എന്താ വരുന്നത്? 360 ആണ് വരുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യും നമ്മൾ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ അടുപ്പിച്ച് വരുന്ന 360 മൾട്ടിപ്പിൾസിൽ വരുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ 360 × 2 നമുക്കറിയാം 720 ആണ്. 360 × 3 നമ്മൾ കുറച്ച് മുമ്പേ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് 1080 കിട്ടി. ദെൻ 360 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കാം. 2 × 4 = 12, 13, 14. അപ്പോൾ 1440 എന്ന് കിട്ടി. ദെൻ 360 × 5 കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. 6 × 5 = 33, 5 × 3 = 15, 16 × 17 = 18. അപ്പോൾ നമുക്ക് 360 × 5 ചെയ്താൽ 1800 ആണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു നമ്പറിനോട് അടുപ്പിച്ച നമ്പർ ഏതാ വന്നത്? ഇതാണ് നമുക്ക് വന്നത് അല്ലേ. ഇനി നമ്മൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മൈനസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് എഴുതാം. കൊസീക്
നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്തത്, 360 × 4 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എഴുതാം 360 × 4 പ്ലസ്, ഇനി ഇവിടുത്തെ നമ്പർ എത്രയാണ്, മൈനസ് 1410. കാരണം നമ്മൾ ഇതിൽ നിന്നും ഇതിനെ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. സോ അപ്പോൾ കൊസീക്ക് ഇൻറ്റു 360 × 4 എന്ന് വെച്ചാൽ എത്രയാണ്, 1440. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്, മൈനസ് 1410. അതായത് ഇത് രണ്ടും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഓക്കെ, ദെൻ കൊസീക്ക് ഓഫ് ഇതെന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ 1440 1410 എത്ര കിട്ടും നമുക്ക്, 30. സോ കൊസീക്ക് 30. അപ്പോൾ നമ്മൾ വാല്യൂ കണ്ടെത്തേണ്ടത് എന്തിൻ്റെയാണ്, കൊസീക്ക് 30യുടെയാണ്. കൊസീക്ക് 30യുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കൊസീക്ക് എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലായിട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, സൈനിൻ്റെ റെസിപ്രോക്കലായിട്ട് ആണല്ലോ. അപ്പോൾ നമ്മളിത് സൈൻ 30 എന്താണെന്നുള്ളത് നോക്കുക. സൈൻ 30 എന്തായിരുന്നു, 1/2 അല്ലേ. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ കൊസീക്ക് എന്ന് പറയുന്നത് എന്താണ്, സൈനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ എന്താ വരുന്നത്, 2/1 2/1 എന്ന് വെച്ചാൽ എന്താ ആൻസർ, 2. അപ്പോൾ കൊസീക്ക് 30യുടെ ആൻസർ എന്താ വരുന്നത്, 2. കണ്ടോ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ എൻ്റെ മക്കൾസിന്, മനസ്സിലായില്ലേ, ഏറ്റവും എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, എന്നാലും മിസ്സിന് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ പഠിപ്പിക്കുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.